അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരായി ആരുമില്ല, എന്നാൽ അതിൻ്റെ പ്രതിഫലം അറിയുന്നവർ വളരെ വിരളമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രതിഫലം ഒന്ന് പഠിക്കാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതിനു മുന്നേ നമ്മളൊക്കെ ഒരുപാട് അറിവുകൾ നുകരുന്ന ഇങ്ങനെയുള്ള ചാനലുകളൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേൾക്കുന്ന ഇൽമുകളും അറിവുകളും ഒക്കെ ജീവിതത്തിൽ പുലർത്താനുള്ള തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഒന്നാമത്തെ മഹത്വം, സൂറത്തുൽ ഫാത്തിഹ അവൻ എന്തുദ്ദേശം വെച്ചാണോ ഓതുന്നത്, അവൻ്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കുമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹ ഒരു ഓരോ മുസ്ലിമിനും പഠിക്കൽ ഫർള് ഐനായ ഒരു കാര്യമാണ്. ഒരുപാട് നാമങ്ങളുള്ള ഈ ഒരു ചെറിയ സൂറത്ത് പഠിക്കാത്തവരായി അറിയാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഓതാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആഗ്രഹങ്ങളില്ലാത്തവരായി ആരുമില്ല. ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു തരുന്നത്. രണ്ടാമത്തെ പ്രതിഫലം, ദിനേന ഫാത്തിഹ സൂറത്ത് പതിവാക്കിയാൽ അവൻ അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുമെന്നാണ്. അതായത് അവൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നിറവേറി കിട്ടുമ്പോൾ അവന് തന്നെ അത്ഭുതമാകുമെന്നാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ ഫാത്തിഹ സൂറത്തിന് ഇത്രമേൽ മഹത്വമുണ്ടോ എന്ന് അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അവന്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരൊന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഉയർച്ച കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഫാത്തിഹ സൂറത്ത്. ഓതാൻ പണിയില്ല മുഅ്മിനീങ്ങളെ. നാമൊക്കെ നടന്നു പോകുമ്പോൾ പോലും, നാമൊക്കെ ജോലി ചെയ്യുമ്പോൾ പോലും ഓതാൻ പറ്റിയ ഒരു ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്, 41 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം ഫാത്തിഹ ഓതിയാൽ അവന് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. അവൻ എന്താണോ വേണ്ടത് അതല്ല കൊടുക്കും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്? 41 പ്രാവശ്യം ഓരോ ദിവസവും നിങ്ങൾ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് ജോലിക്ക് ജോലിയിലാകട്ടെ, അത് നിങ്ങൾ ഓതാൻ പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളിലും എപ്പോ ഓതിയാലും മതി. 41 പ്രാവശ്യം ഒരു ഇരിപ്പിൽ തന്നെ 41 പ്രാവശ്യം ഓതണമെന്നല്ല, ഒരു ദിവസം 41 പ്രാവശ്യം എപ്പോഴായാലും ഓതിയാലാണ് ഈ പറഞ്ഞ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുക. അത് ഏത് സന്ദർഭത്തിൽ ഒരു ദിവസം ഓതി തീർത്താൽ മതിയാകും. ഒരൊറ്റ ഇരിപ്പിൽ തന്നെ 41 പ്രാവശ്യം ഓതണമെന്നല്ല അർത്ഥം. ഒരു ദിവസം 41 പ്രാവശ്യം തീർക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ എന്താവശ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നാലാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത്, ഇമാം ജുർദാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ അല്ലാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം, ഒരാൾ വേദനയുള്ള സ്ഥലത്ത്, അതായത് ശാരീരിക വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അവരൊന്ന് ശ്രദ്ധിക്കണേ. അതായത് വേദനയുള്ള ഭാഗത്ത് കൈവച്ച് 40 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അവന്റെ വേദന അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്ന് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ നാല് പ്രതിഫലമാണ് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകുന്നത്. നാമൊക്കെ പാരായണം ചെയ്യുന്നവരാണ്, എന്നാലോ ഇതിന്റെ പ്രതിഫലം നമുക്കറിയില്ലായിരുന്നു. ഇത് ആഗ്രഹിച്ചു ഓതിയാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രതിഫലം നൽകുക. അതാണല്ലോ നമ്മൾ പഠിച്ചത്. തീർച്ചയായും ഓരോ ആളുകളുടെയും അമലുകൾ എന്ന് പറയുന്നത് അവന്റെ നിയ്യത്തിന്റെ പുറത്താണെന്ന് ഹദീസിലൂടെ നാം പഠിച്ചവരാണ്. ഈ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.